إخواني الكرام، السلام عليكم ورحمة الله وبركاته. Team Peace Radio അവതരിപ്പിക്കുന്ന ഹിലൽ അറബിയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പാഠം 6. പിന്നിട്ട 1 മുതൽ 5 വരെയുള്ള പാഠങ്ങളിൽ നാം എന്ത് നേടി, അതിൻ്റെ ഒരു കണക്കെടുപ്പും സംയോജനവും ഒപ്പം ചില കൂട്ടിച്ചേർക്കലുകളുമാണ് ഇന്നത്തെ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശേഷം നാം പാഠം തുടരുന്നതായിരിക്കും. ഇതുവരെ നാം പ്രധാനമായും പഠിച്ച കാര്യങ്ങൾ, ഏറ്റവും അടിസ്ഥാനപരമായ ചില വാക്കുകൾ, പ്രയോഗങ്ങൾ നാം പഠിച്ചു. അത് 2 ഇനത്തിൽപ്പെട്ട വാക്കുകളായിരുന്നു. അതിൽ 1-ാമത്തേത് ഞാൻ, നീ, അവൻ എന്നിങ്ങനെ ആളുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ എന്ന് നാം പറയുന്ന ഇനത്തിൽപ്പെട്ട പദങ്ങളായിരുന്നു നാം പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പദാവലികളിൽപ്പെട്ട ഒരിനം. മറ്റൊന്ന് ഇത് അല്ലെങ്കിൽ ഇയാൾ, അത് അല്ലെങ്കിൽ അയാൾ എന്നിങ്ങനെ അടുത്തും ദൂരെയുമുള്ള വസ്തുക്കളെയും ആളുകളെയും ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ നാം പരിചയപ്പെട്ടു, അവയുടെ ഉപയോഗവും നാം മനസ്സിലാക്കി. നാം പഠിച്ച പ്രധാനപ്പെട്ട മറ്റൊരിനം പദാവലി ഇതായിരുന്നു ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന 3 ഏറ്റവും അടിസ്ഥാനപരമായ വാക്കുകൾ നാം പരിചയപ്പെട്ടു. 6 ഒരാളെക്കുറിച്ച് അദ്ദേഹം ആരാണെന്ന് ചോദിക്കാനുള്ള പദം, അത് നാം പഠിച്ചു. മൻ, അതുപോലെ ഒരു വസ്തുവിനെ കുറിച്ച് ചോദിക്കാൻ അതെന്താണ്, ഇതെന്താണ് എന്നൊക്കെ ചോദിക്കാനുള്ള എന്ത് എന്നതിന് ഉള്ള അറബിയിലുള്ള പദവും നാം പഠിച്ചു, നമുക്ക് ഉപയോഗിക്കാൻ അറിയാം. മറ്റൊന്ന് നാം വിസ്തരിച്ച് പഠിച്ചിട്ടില്ലെങ്കിലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വളരെ ലളിതമായ ഏതൊരു വാചകത്തെയും നമുക്ക് ചോദ്യരൂപത്തിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഇത് അങ്ങനെയാണോ എന്ന് ചോദിക്കാനുള്ള ഹൽ എന്ന് പറയുന്ന വാക്ക്. ഈ 3 വാക്കുകളും നാം പഠിച്ച, നാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വാക്കുകളാണ് പിന്നിട്ട 5 പാഠങ്ങളിലായി. ഇതിനു പുറമെ തൊഴിലുമായി ബന്ധപ്പെട്ട ഏതാനും വാക്കുകൾ നാം പഠിച്ചു. അതുപോലെ തന്നെ രാജ്യവുമായി ബന്ധപ്പെട്ട, രാജ്യങ്ങളെ സൂചിപ്പിക്കുന്ന കുറച്ച് വാക്കുകൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പിന്നിട്ട 1 മുതൽ 5 വരെയുള്ള പാഠങ്ങളിൽ നാം പഠിച്ച പദാവലികൾ. അതോടൊപ്പം ഈ പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിശാലമായി നിത്യജീവിതത്തിലെ അടിസ്ഥാനപരമായ ഏത് കാര്യങ്ങളും പ്രകടിപ്പിക്കാനുള്ള സ്ട്രക്ചറുകളും നാം മനസ്സിലാക്കി. ഈ പാഠത്തിൽ നാം മനസ്സിലാക്കിയ പിന്നിട്ട പാഠങ്ങളിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഒന്നുകൂടി സംയോജിപ്പിച്ചുകൊണ്ട് നാം മനസ്സിലാക്കിയ കാര്യങ്ങളെ നമുക്ക് ഒന്നുകൂടി വ്യക്തമാവാനും വളരെ വ്യക്തതയോടുകൂടി സംശയരഹിതമായി കൃത്യമായി അവ പ്രയോഗിക്കാനുമുള്ള കഴിവ് നേടിയെടുക്കാൻ സഹായകമായ രീതിയിൽ അവ ഒന്നുകൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ്, സംയോജിപ്പിച്ച് അവതരിപ്പിക്കുകയാണ്. ആദ്യമായി നാം പഠിച്ച ഞാൻ, നീ, അവൻ എന്നിങ്ങനെയുള്ള ആളുകളെ സൂചിപ്പിക്കാനുള്ള സർവനാമങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അന എന്ന വാക്കായിരുന്നു. അനയുടെ പ്രത്യേകത, അത് ഒരേ സമയത്ത് ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഉപയോഗിക്കാം. അന മുദറിസ്, ഞാൻ അധ്യാപകനാണ്. അന മുദറിസത്തുൻ, ഞാൻ അധ്യാപികയാണ്. അന സോഴതിയുൻ, ഞാൻ സോഴതിക്കാരനാണ്. അന സോഴതിയത്തുൻ, ഞാൻ സൗദിക്കാരിയാണ് എന്നിങ്ങനെ ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ആരാണോ സംസാരിക്കുന്നത് ആ വ്യക്തി ആണായാലും പെണ്ണായാലും സ്വന്തത്തെ കുറിച്ച് സംസാരിക്കാൻ അന ഉപയോഗിക്കുന്നു. അതിന്റെ ബഹുവചനമാണ് നഹ്നു എന്നത്. നഹ്നു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞങ്ങൾ, നമ്മൾ, നാം എന്നിങ്ങനെയെല്ലാം പറയുന്നതിന് തുല്യമായ അറബി പ്രയോഗമാണ്
ഇത് രണ്ട് വ്യക്തികളെ കുറിച്ച് സൂചിപ്പിക്കാൻ ഞങ്ങൾ രണ്ടു പേർ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാം. രണ്ടിലധികമുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കാനും ഞങ്ങൾ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാം. അതുപോലെ അന എപ്രകാരം ഉപയോഗിച്ചുവോ ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും സംസാരിക്കാൻ ഒരുപോലെ ഉപയോഗിച്ചുവോ, അതുപോലെ അനയുടെ ബഹുവചനമായ നഹനുവും സ്ത്രീയെക്കുറിച്ചും പുരുഷനെ കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഉൾക്കൊള്ളുന്ന സംഘത്തെക്കുറിച്ചും സംസാരിക്കാൻ ഉപയോഗിക്കാം. നഹനു മുഹമ്മദുൻ വ അഹ്മദു, നഹനു ഫാത്തിമത്തു വ സൈനബു, നഹനു മുദറിസാനി, നഹനു മുദറിസത്താനി, നഹനു മുദറിസൂന, ഞങ്ങൾ അധ്യാപകന്മാരാണ്, നഹനു മുദറിസാത്തുൻ, ഞങ്ങൾ അധ്യാപികമാരാണ്. ചുരുക്കം, നഹനു ഉപയോഗിച്ച് രണ്ടാളെ കുറിച്ച് സംസാരിക്കാം, രണ്ടിലധികം ആളുകളെ കുറിച്ച് സംസാരിക്കാം, ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും രണ്ട് വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്ന സംഘത്തെക്കുറിച്ചും നഹനു ഉപയോഗിച്ച് സംസാരിക്കാം. അതുപോലെ അൻത എന്നതാണ് മറ്റൊരു വാക്ക്, നീ എന്നാണ് അർത്ഥം. അൻത മുഹമ്മദ്, അൻത ഇമറാത്തിയുൻ, നീ ഇമറാത്തുകാരനാണ്. അൻത മിനൽ ഹിന്ദ്, നീ ഇന്ത്യയിൽ നിന്നുള്ള ആളാണ് എന്നിങ്ങനെ നേരെ മുന്നിലുള്ള ഒരു പുരുഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അൻത. സ്ത്രീയാണെങ്കിൽ മുന്നിലുള്ള വ്യക്തി ആരോടാണ് നാം സംസാരിക്കുന്നത്, ആ വ്യക്തി സ്ത്രീയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഭിന്നമായി അറബിയിൽ സ്വതന്ത്രമായ മറ്റൊരു രൂപമാണ് ഉപയോഗിക്കുന്നത്, അൻതി. അൻത പുരുഷനെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അൻതി സ്ത്രീയെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. വളരെ എളുപ്പമാണ് പദം, പക്ഷേ നാം മലയാളികൾ മലയാളത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നാം സ്ത്രീയെ അഡ്രസ് ചെയ്യുമ്പോഴും അൻത പ്രയോഗിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അത് ഭാഷ നിരന്തരം പറഞ്ഞുകൊണ്ട് നാം ആ ഒരു പ്രശ്നത്തെ അതിജയിക്കേണ്ടതുണ്ട്. അപ്പോൾ അൻത മുഹമ്മദ്, നീ മുഹമ്മദാണ്. അൻത കുവൈത്തിയുൻ, നീ കുവൈത്തുകാരനാണ്. സ്ത്രീയോടാകുമ്പോൾ അൻതി ഫാത്തിമത്തു, അൻതി മുദറിസത്തുൻ, അൻതി മിൻ ഫറൻസ, നീ ഫ്രാൻസിൽ നിന്നുള്ള വനിതയാണ്. അതുപോലെ അൻതി ഫറൻസിയത്തുൻ എന്നിങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. നേരെ മുന്നിലുള്ള ഒരു കൂട്ടം ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്കറിയാം അൻതും എന്നാണ് പറയുക, നിങ്ങൾ. ഇതും പുല്ലിംഗം ബഹുവചനമാണ്. വെറും പുരുഷന്മാർ ഉൾക്കൊള്ളുന്ന സംഘത്തെ അഭിസംബോധന ചെയ്യുവാൻ അൻതും എന്നുപയോഗിക്കുന്നു. അതിന്റെ നേർ സ്ത്രീ രൂപമാണ്, സ്ത്രീലിംഗ ബഹുവചന രൂപമാണ് അൻതുന്ന. അപ്പോൾ അൻതും മുഹമ്മദുൻ വ സൈദുൻ വ സലീമുൻ, അൻതും മുദറിസൂന, അൻതും മിൻ ഖത്തർ. അതേപോലെ സ്ത്രീയാകുമ്പോൾ അൻതുന്ന ഫാത്തിമത്തു വ സൈനബ് വ ഖദീജത്തു, അൻതുന്ന മുഹന്ദിസത്തുൻ, എഞ്ചിനീയർമാർ, അൻതുന്ന മിനൽ ഹിന്ദ് എന്നിങ്ങനെ പ്രയോഗിക്കുന്നു. ഇവിടെയും ആൺ പെൺ വ്യത്യാസമുണ്ട്. നേർ മുന്നിലുള്ള ആളുകളെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോമിൽ ഏകവചനത്തിലും ബഹുവചനത്തിലും ആണിനെ സൂചിപ്പിക്കാനും പെണ്ണിനെ സൂചിപ്പിക്കാനും വ്യത്യസ്ത പ്രയോഗങ്ങളാണ് ഉള്ളത് എന്നത് പ്രയോഗിച്ച് നാം ശീലിക്കേണ്ടതുണ്ട്. അൻത നീ പുരുഷൻ, അൻതി നീ സ്ത്രീ, അൻതും നിങ്ങൾ കുറെ പുരുഷന്മാർ, അൻതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ എന്നിങ്ങനെയാണ് പ്രയോഗം. എന്നാൽ നേർ മുന്നിലുള്ള രണ്ട് ആളുകളെ സൂചിപ്പിക്കാൻ അൻതുമാ എന്നാണ് പ്രയോഗിക്കുക. അതിൽ ആൺ പെൺ വ്യത്യാസമില്ല, രണ്ടു കൂട്ടരെയും ഒരുപോലെ അൻതുമ ഉപയോഗിച്ച് അഡ്രസ് ചെയ്യാം. അൻതുമ മുഹമ്മദുൻ വ സൈദുൻ, അൻതുമ ഫാത്തിമത്തു വ ഖദീജത്തു, അൻതുമ മുദറിസാനി, അൻതുമ മുദറിസത്താനി എന്നിങ്ങനെ നിങ്ങൾ രണ്ടു പേർ ഇന്ന ആളുകളാണ്, ഇന്ന സംഗതി ചെയ്യുന്ന ആളുകളാണ് എന്നിങ്ങനെ
സ്ത്രീയെ സൂചിപ്പിക്കാനും പുരുഷനെ സൂചിപ്പിക്കുവാനും അൻതുമ തന്നെ ഉപയോഗിക്കുന്നു. ഇവിടെ നാം മലയാളികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അൻതുമ എന്നത് പ്രയോഗിക്കുന്നതും അതുപോലെ ആ വാക്കും വളരെ ലളിതമാണെങ്കിലും നമ്മുടെ മലയാളത്തിൽ ദ്വിവചനം രണ്ട് ആളുകളെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ സൂചിപ്പിക്കാൻ ഒരു പ്രത്യേക പ്രയോഗം മലയാളം ഉൾപ്പെടെയുള്ള നമുക്ക് സുപരിചിതമായ ഭാഷകളിൽ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും ഏകവചനം കഴിഞ്ഞാൽ നാം ബഹുവചനത്തിലേക്ക് ചാടാനുള്ള സാധ്യത ഏറെയാണ്. ആധുനിക അറബി ഭാഷയിലും ഈ പ്രവണത നിലനിൽക്കുന്നുണ്ട് എങ്കിലും നാം യഥാർത്ഥ ക്ലാസിക്കൽ ഭാഷയിൽ ഊന്നിക്കൊണ്ടുള്ള ഭാഷാ പഠനമാണ് നടത്തുന്നത്. ക്ലാസിക്കൽ ഭാഷയിൽ ഊന്നിക്കൊണ്ടുള്ള ആധുനിക അറബി ഭാഷയാണ് പഠിക്കുന്നത് എന്നതുകൊണ്ട് ദ്വിവചനം കൃത്യമായി നാം അറിയുകയും പ്രയോഗിക്കുകയും വേണം. അപ്പോൾ രണ്ടാളെ സൂചിപ്പിക്കാൻ അൻതുമ അറിയുകയല്ല, പറഞ്ഞു പ്രയോഗിക്കണം. ഇക്കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി സ്ഥലത്തില്ലാത്ത മറഞ്ഞ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളെ സൂചിപ്പിക്കാനാണ് ഹുവ അടങ്ങുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം അവൻ എന്നർത്ഥത്തിൽ ഹുവ പ്രയോഗിക്കുന്നു. ഹുവ മുഹമ്മദ്, ഹുവ സെയ്ദ്, ഹുവ മുഹന്ദിസ് എന്നൊക്കെ പ്രയോഗിക്കാം. സ്ത്രീയാകുമ്പോൾ തൽസ്ഥാനത്ത് ഹിയ ഉപയോഗിക്കണം. ഹിയ ഫാത്തിമത്തു, ഹിയ മിനൽ ഹിന്ദ് എന്നിങ്ങനെ പ്രയോഗിക്കുന്നു. ഇക്കാര്യം മലയാളത്തിലും നമുക്ക് അവനും അവളും ഉള്ളതുകൊണ്ട് ഹുവയും ഹിയയും സ്വാഭാവികമായും നമ്മുടെ തലച്ചോറിലേക്കെത്തും, നമുക്ക് പഴക്കാൻ സാധ്യതയില്ല. അതേസമയം അതിന്റെ ബഹുവചനം, ബഹുവചനം പുല്ലിംഗമാണെങ്കിൽ ഹും എന്ന് പ്രയോഗിക്കണം, സ്ത്രീകളാണെങ്കിൽ ഹുന്ന എന്ന് പ്രയോഗിക്കണം. ഇവിടെ മലയാളികളായ നമുക്ക് പിഴവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നാം പെട്ടെന്ന് അവർ എന്ന് ചിന്തിക്കുന്നു, ആൺ പെൺ വ്യത്യാസമില്ലാതെ പൊതുവെ പ്രയോഗിക്കുന്നു. അറബിയിൽ അത് സാധ്യമല്ല. അറബിയിൽ ആണുങ്ങളാണെങ്കിൽ ഹും എന്ന് തന്നെ പ്രയോഗിക്കണം, സ്ത്രീകളാണെങ്കിൽ ഹുന്ന എന്ന് പ്രയോഗിക്കണം. ഇരു കൂട്ടരും അടങ്ങിയ സംഘമാണെങ്കിൽ സ്വാഭാവികമായും ഭാഷയിൽ എല്ലായിടത്തും പുല്ലിംഗ പ്രയോഗത്തിനാണ് പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. പുല്ലിംഗ പ്രയോഗത്തിലാണ് അവ ഉപയോഗിക്കുക. അപ്പോൾ ഹും മുഹമ്മദ് വ അഹമ്മദ് വ സെയ്ദ്, ഹുന്ന ഫാത്തിമത്തു വ ഖദീജത്തു വ സൈനബ്, ഹും മുദരിസൂന ഹുന്ന മുദരിസാത്തുൻ എന്നിങ്ങനെ ആണും പെണ്ണും വേർതിരിച്ചു തന്നെ പറയണം. നമ്മുടെ മുമ്പിൽ നേർക്കുനേരെയുള്ള രണ്ടാളുകളെ അഭിസംബോധന ചെയ്യാൻ അൻതുമ പ്രയോഗിക്കുന്ന പോലെ സ്ഥലത്തില്ലാത്ത രണ്ടാളുകളെ സൂചിപ്പിക്കാൻ ഹുമ എന്നാണ് പ്രയോഗിക്കുക. ഇവിടെയും ആണിനും പെണ്ണിനും ഒരുപോലുള്ള പ്രയോഗമാണുള്ളത്. ഹുമ മുഹമ്മദുൻ വസൈദുൻ, ഹുമ മുദറിസാനി, ഹുമ ഹിന്ദിയാനി. അതുപോലെ സ്ത്രീയാകുമ്പോൾ ഹുമ ഫാത്തിമത്തു വസൈനബ്, ഹുമ ഖത്തറിയത്താനി, ഹുമ മുഹന്ദിസത്താനി എന്നിങ്ങനെ പ്രയോഗിക്കുന്നു. ഹുമ എന്നത് ആണിനും പെണ്ണിനും തുല്യമാണ് എന്നർത്ഥം. ഇതുപോലെ അൻതുമ നിങ്ങൾ രണ്ടുപേര് എന്നത് ആണിനും പെണ്ണിനും തുല്യമായ പോലെ തന്നെ അവർ രണ്ടുപേർ എന്നർത്ഥത്തിൽ ഹുമ പ്രയോഗിക്കുന്നു. ഇനി ഈ നാം ഇതുവരെ പരിചയപ്പെട്ട ഈ വാക്കുകൾ സർവനാമങ്ങളാണ്, അതായത് വ്യക്തികളെ സൂചിപ്പിക്കുവാൻ വേണ്ടി പ്രയോഗിക്കുന്ന പദങ്ങളാണ്. നാം പഠിച്ച രണ്ടാമത്തെ ഇനം പദങ്ങൾ ഇത്, അത് അല്ലെങ്കിൽ ഇദ്ദേഹം, അദ്ദേഹം എന്നിങ്ങനെ അടുത്തും ദൂരെയുമുള്ള ആളുകളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്ന പദങ്ങളാണ് നാം പിന്നിട്ട അഞ്ച് പാഠങ്ങളിൽ പഠിച്ച പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഇനം പദങ്ങൾ, പദാവലി. ഹാദ ഇദ്ദേഹം അല്ലെങ്കിൽ ഇത് വസ്തുവിനെ സൂചിപ്പിക്കാനും ആളെ സൂചിപ്പിക്കാനും അത് ഉപയോഗിക്കുന്നു. ദൂരെയുള്ളതാണെങ്കിൽ ദാലിക, അദ്ദേഹം അല്ലെങ്കിൽ അത്. അതുപോലെ ഇതിന്റെ ദ്വിവചനമാണ് ഹാദാനി, ഇവർ രണ്ടുപേർ അല്ലെങ്കിൽ പുല്ലിംഗത്തിലുള്ള ഈ രണ്ട് വസ്തുക്കൾ. സ്ത്രീലിംഗമാകുമ്പോൾ ഹാത്താനി, ഇത് രണ്ട്. ഈ രണ്ട് വസ്തുക്കൾ സ്ത്രീലിംഗത്തിലുള്ള രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ ഈ രണ്ട് സ്ത്രീകൾ. ബഹുവചനത്തിൽ ഹഉലഈ, ഇവർ. ദൂരെയുള്ള ആളുകൾ ആകുമ്പോൾ ഉലഇക, അവർ. ഇത്രയുമാണ് ഈ ഇനത്തിൽപ്പെട്ട പദങ്ങൾ. ഇതിൽ ഹാദ അതുപോലെ തന്നെ ദാലിക, അവയുടെ ബഹുവചനമായ ഹാദാനി അല്ലെങ്കിൽ ദാനിക,
അതുപോലെ തന്നെ ഹാത്താനി, താനിക, ഇത്രയും ഇനങ്ങൾ ഏകവചനവും ദ്വിവചനവും ആളുകളെ സൂചിപ്പിക്കുവാനും വസ്തുക്കളെ സൂചിപ്പിക്കുവാനും പ്രയോഗിക്കുന്നു. അതേസമയത്ത് ഇവയുടെ ബഹുവചനമായ ഹാദയുടെ ബഹുവചനമായ ഹ ഉലായി, അതുപോലെ തന്നെ ദാലിക്കയുടെ ബഹുവചനമായ ഉലായിക്ക, ഈ രണ്ട് പദങ്ങൾ സാധാരണഗതിയിൽ ആളുകളെ സൂചിപ്പിക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഹദ മുഹമ്മദ്, ഇത് മുഹമ്മദാണ്. ഹദ കലം, ഇത് പേനയാണ്. ദാലിക്ക മുഹമ്മദ്, ദാലിക്ക കലം, ദൂരെയുള്ള സന്ദർഭത്തിൽ അത് മുഹമ്മദാണ്, അത് പേനയാണ്. ദ്വിവചനത്തിൽ ഹദാനി കലമാനി, ഹദാനി മുഹമ്മദ് വസൈദ്, ദാനിക മുഹമ്മദുൻ വസൈദ്, ദാനിക കിതാബാനി എന്നിങ്ങനെ പ്രയോഗിക്കുന്നു ആളുകളെ സൂചിപ്പിക്കാനും വസ്തുക്കളെ സൂചിപ്പിക്കുവാനും. ഹാദയും ദാലിക്കയും അവയുടെ ദ്വിവചനങ്ങളും ഉപയോഗിക്കുന്നു. എന്നാൽ ഹ ഉലായി, ഉലായിക്ക എന്നിവ ആളുകളെ സൂചിപ്പിക്കാൻ മാത്രമാണ് സാധാരണ പ്രയോഗിക്കുന്നത്. ഹ ഉലായി ദാരിസൂന, ഇവർ വിദ്യാർത്ഥികളാണ്. അല്ലെങ്കിൽ ഹ ഉലായി ദാരിസാത്വൻ, വിദ്യാർത്ഥിനികളാണ്. ഉലായിക്ക ദാരിസൂന, ഉലായിക്ക ദാരിസാത്വൻ. ഹ ഉലായി, ഉലായിക്ക എന്നിവയുടെ മറ്റൊരു പ്രത്യേകത, പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഹ ഉലായി തന്നെ പ്രയോഗിക്കുന്നു. അതുപോലെ തന്നെ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ദൂരെയുള്ള ആളുകളാവുമ്പോൾ ഉലായിക്ക തന്നെ പ്രയോഗിക്കുന്നു. പിന്നീട് ക്ലാസ്സുകളിൽ നാം പഠിച്ച പ്രധാനപ്പെട്ട മറ്റൊരു ഇനം പദാവലി ചോദ്യം ചോദിക്കാനുള്ള മൂന്ന് വാക്കുകളായിരുന്നു. ആളുകളെ സൂചിപ്പിക്കാൻ മൻ, ആര്, മൻ ഹാദ, ഇതാരാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം ആരാണ്, മൻ ദാലിക, അതാരാണ്, അദ്ദേഹം ആരാണ്, മൻ ഹുവ, അവൻ ആരാണ്, മൻ അൻത, നീ ആരാണ്, മൻ ഹും, അവർ ആരാണ്, മൻ മുഹമ്മദുൻ, മുഹമ്മദ് ആരാണ് എന്നിങ്ങനെ സർവനാമം ചേർത്തോ അതല്ലെങ്കിൽ അടുത്തോ ദൂരെയുള്ള വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചോ ആളുകളുടെ പേരോ സ്ഥാനമോ ഒക്കെ ചേർത്തുകൊണ്ടും നമുക്ക് അതാരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. വസ്തുക്കളെ കുറിച്ച് ചോദിക്കാൻ മാ ഉപയോഗിക്കുന്നു. മാ ഹാദ, ഇതെന്താണ്, മാ ദാലിക, അതെന്താണ്, മാ ഹാദിഹി, ഇവ എന്താണ്. ബഹുവചനത്തിൽ നമുക്കറിയാം ജീവനില്ലാത്ത വസ്തുക്കളെ സ്ത്രീലിംഗം, സ്ത്രീലിംഗ പദമായിട്ടാണ് പരിഗണിച്ചു വരാറുള്ളത്. ഏകവചനത്തിൽ പുല്ലിംഗമാണെങ്കിൽ പോലും ബഹുവചനത്തിൽ ജീവനില്ലാത്ത വസ്തുക്കളെ സ്ത്രീലിംഗം എന്നോണമാണ് ഭാഷയിൽ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഹാദിഹി, ഇവകൾ, അതുപോലെ തന്നെ ദൂരെയുള്ളതാണെങ്കിൽ തിൽക്ക, അവകൾ എന്നാണ് അതിനെക്കുറിച്ച് ചോദിക്കാനും പറയാനും വേണ്ടി പ്രയോഗിക്കുക. മാ ഹാദിഹി, ഇവകൾ എന്താണ്, മാ തിൽക്ക, അവകൾ എന്താണ്. ഇവിടെ പിന്നിട്ട ക്ലാസ്സുകളിൽ നാം വേണ്ടത്ര പറയാതെ പോയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ മാ ഉപയോഗിച്ച് നമ്മൾ ഒരു വസ്തുവിന്റെ ഐഡന്റിറ്റി അതെന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ മാ ഹാദ, ഇതെന്താണ്, ഹാദ കിതാബ്, ഹാദ കുർസി എന്നിങ്ങനെ അതിന് മറുപടി കിട്ടുന്നു. അതുപോലെ മാ ഹാദിഹി, ഇതെന്താണ് എന്നത് സാധാരണഗതിയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക. ഇതെന്താണ് എന്നതിനപ്പുറം ഇവകൾ എന്താണ് എന്നാണ് അതിനർത്ഥം. സ്ത്രീലിംഗമായിട്ടുള്ള ഒരു പദം ഉത്തരം ലഭിക്കേണ്ടുന്ന സന്ദർഭത്തിൽ സാധാരണഗതിയിൽ മാ ഹാദിഹി എന്ന് ചോദിക്കില്ല. കാരണം നമുക്ക് ആ വസ്തു എന്താണെന്ന് അറിയാത്തതിനാൽ അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നൊന്നും നമുക്ക് ധാരണയില്ല. അതുകൊണ്ട് ഇത് എന്താണ് എന്ന് അറബിയിൽ ചോദിക്കണമെങ്കിൽ മാ ഹാദ എന്ന് പുല്ലിംഗത്തിൽ ചോദിച്ചാൽ മതി. അതിന്റെ ഉത്തരം ഹാദ കിതാബുൻ, ഇത് പുസ്തകമാണ്, പുല്ലിംഗത്തിൽ മറുപടി വന്നു. ഇനി സ്ത്രീലിംഗമാണെങ്കിൽ ഹാദിഹി താവിലത്വൻ, ഇത് മേശയാണ് എന്നിങ്ങനെ മറുപടി കിട്ടും. മറുപടി കിട്ടിയാൽ നമുക്ക് ആ വാക്ക് മനസ്സിലായി. പിന്നീട് നാം ആ വാക്ക് പ്രയോഗിക്കുമ്പോൾ ഹാദിഹി വെച്ചിട്ടാണ് ആ വാക്ക് പ്രയോഗിക്കേണ്ടത്. അതുപോലെ ദൂരെയുള്ള വസ്തുക്കളെ കുറിച്ച് ചോദിക്കുമ്പോഴും പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നോക്കാതെ അത് എന്താണ് എന്ന് ചോദിക്കണമെങ്കിൽ മാ ദാലിക എന്നാണ് ചോദിക്കേണ്ടത്. മാ തിൽക്ക എന്ന് ചോദിക്കേണ്ടതില്ല. മാ തിൽക്ക എന്ന് ചോദിച്ചാൽ അവകൾ എന്താണ്, നിർജീവമായ ജീവനില്ലാത്ത വസ്തുക്കളുടെ ബഹുവചനമാണ് തിൽക്ക. അതല്ലാതെ
ആദ്യമേ നമുക്ക് ചോദിക്കപ്പെടുന്ന നമുക്കറിയാത്ത സാധനത്തിന്റെ ഐഡന്റിറ്റി നമുക്ക് അറിയുന്നില്ല, വാക്കുപോലും അറിയുന്നില്ല, പിന്നെ അല്ലേ അതിന്റെ ലിംഗം. അതുകൊണ്ട് നമുക്ക് ഇതെന്താണെന്ന് ചോദിക്കാൻ മാഹാദ എന്ന് ചോദിക്കുന്നു, ദൂരെയുള്ള വസ്തുവിനെ കുറിച്ച് ചോദിക്കാൻ മാ ദാലിക്ക എന്ന് ചോദിക്കുന്നു, അടുത്തുള്ള ബഹുവചനമാണെങ്കിൽ മാഹാദിഹി, ദൂരെയുള്ള ബഹുവചനമാണെങ്കിൽ മാ തിൽക്ക എന്നിങ്ങനെ ചോദിക്കുന്നു. ഇത്രയുമാണ് പിന്നിട്ട പാഠങ്ങളിൽ നാം പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ പാഠത്തിൽ, ഇന്നത്തെ പാഠത്തിൽ നാം പുതുതായി ഒന്നും അധികം പഠിച്ചിട്ടില്ല. ഇതുവരെ പിന്നിട്ട 5 പാഠങ്ങളിൽ നാം ആകെ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ഒരു സംയോജനമാണ് ഇന്നത്തെ പാഠം കൊണ്ട് ഉദ്ദേശിച്ചത്. പഠിതാക്കൾ ചെയ്യേണ്ടത് ആവർത്തിച്ച് ക്ലാസുകൾ കേൾക്കുകയും എന്താണോ ഓരോ ക്ലാസ്സിലും ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അവ ധാരാളമായി പറഞ്ഞ് ശീലിക്കുകയും ഭാഷ ജീവിതത്തിൽ പതിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പലരും ആശങ്കപ്പെടുന്നു, പലരും ചോദിക്കാറുണ്ട്, എത്ര ക്ലാസ് കിട്ടിയാലാണ് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കുക? ആ ചോദ്യം അപ്രസക്തമാണ്. ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റും. എന്താണോ കിട്ടിയത് അത് ധാരാളം പ്രയോഗിക്കുക. ഇലാ ലിഖാഇൻ ഖരീബ്. മഅ സലാമ.